ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കിടിലൻ മധുരത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതൊരു നവാബിയൻ ഡിഷാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണിത് നമുക്കിതെങ്ങനെ തയ്യാറാക്കേണ്ടത് ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്നൊക്കെ നോക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യൊന്ന് നന്നായി ചൂടായി നന്നായി മെൽറ്റായിട്ട് വരട്ടെ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒപ്പം തന്നെ മുന്തിരിയും കൂടി ചേർക്കണം ഇത് രണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക മുന്തിരിയൊക്കെ എണ്ണയിൽ നന്നായി റോസ്റ്റായി പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അധികം കട്ടിയില്ലാത്ത ഇതുപോലത്തെ നൈസ് സേമിയയാണ് വേണ്ടത് ഇത് ഞാനിവിടെ അരക്കപ്പാണ് ചേർത്ത് കൊടുത്തത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം സേമിയ നന്നായി വേവണം നന്നായിട്ട് ഫ്രൈ ആവണം ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ബലമായിരിക്കും അപ്പോൾ സേമിയയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി ഇതിലേക്ക് ലൈറ്റ് മധുരത്തിൽ കഴിക്കണമെന്ന് നല്ലത് അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിക്കുക അപ്പോൾ സേമിയയുടെ എല്ലാ ഭാഗത്തും ഇത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി വീണ്ടും അതേ പാനിലേക്ക് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത് ഇത് നന്നായി തരികളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇതൊക്കെ നമ്മൾ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പായിട്ടാണ് ചെയ്യുന്നത് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണം തീ ഓൺ ചെയ്യാനായിട്ട് നമുക്ക് ഇതിലേക്കും പഞ്ചസാര ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര അതാണ് ചേർത്തത് അപ്പോൾ ഈ ഒരു സേമിയയിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര വേണം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര നിർബന്ധമില്ല ഞാൻ ഉണ്ടായതുകൊണ്ട് ചേർത്തതേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ അതിൽ ചേർത്ത പാൽപ്പൊടി വീണ്ടും ഇതിലേക്കും ആവശ്യമുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി തരികളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടിരിക്കണം ഫ്ലെയിം പെട്ടെന്ന് ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ അടിവശം മാത്രം കട്ടിയായി ഇരിക്കും നമുക്ക് ക്രീമി ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് ഇളക്കി ഇളക്കി വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് കുറുക്കി തുടങ്ങിയിട്ടുണ്ട് ഒരു മീഡിയം തിക്കിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതെ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം ഇനി നമ്മളിത് സെറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഞാൻ ഇത് ഇതുപോലൊരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്നെ ഇത് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ പാത്രം മതി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സേമിയ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സേമിയ നിങ്ങൾ ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചപ്പോൾ ഒരു ചെറിയ പാത്രമായി പോയി അപ്പോൾ വലിയ പാത്രത്തിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് ഇങ്ങനെ കിടക്കും ഇതിങ്ങനെ പകുതിയോളം വെച്ച് കൊടുക്കുക ഇതൊന്ന് സെറ്റാക്കുക പകുതി വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ അങ്ങനെ സെറ്റാക്കുക അതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഞാൻ ഏകദേശം മുഴുവനായും തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഡിഷിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം നുറുക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിക്സൊക്കെ ചേർക്കുക കേട്ടോ നമ്മുടെ ഒരു നാടൻ രുചിയിൽ കിട്ടാനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് അതേ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടാണ് ഇനി ബാക്കിയുള്ള സേമിയ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് സെറ്റ് ചെയ്യാം നമുക്ക്
സേമിയ കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ നല്ല അസൽ ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണിത്. അപ്പോൾ ഇതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായി തണുപ്പിച്ചെടുക്കണം, തണുത്തിട്ട് ഇത് കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ദേ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എടുത്താണ് സെർവ് ചെയ്യുന്നത്. നമുക്ക് മുറിച്ച് അങ്ങനെ എടുക്കുന്നതല്ല, ഈ ഒരു രീതിയിലാണ് സെർവ് ചെയ്യുന്നതും. ഇത് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ദേ ഇതുപോലെ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നവാബിയൻ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ, സൂപ്പർ ടേസ്റ്റുമാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു, ബൈ.